കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കൃഷിശ്രീ സെന്റർ ഉദ്ഘാടനവും ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനവും മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കൃഷിശ്രീ സെന്റർ ഉദ്ഘാടനവും ഞാറ്റുവേല ചന്തയും കരിമാലൂർ വെളിത്തിനാട് ജുമാ മസ്ജിദിന് സമീപം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൃഷിശ്രീ സെന്റർ തുടങ്ങുന്നതോട് കൂടി നമുക്കിപ്പോ ഒരു ട്രാക്ടർ സ്വന്തമായിട്ട് കിട്ടി. അത് എല്ലായിടത്തും ഉഴുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ കഴിയും. മണ്ഡലത്തിലിപ്പോൾ രണ്ട് കേരഗ്രാമമായി, ആലങ്ങാടും കരുമൂലൂരും, ഒരു ക്ഷീരഗ്രാമം ആലങ്ങാട്. ഇതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബശ്രീയുമായി ചേർന്ന് സംരംഭക പദ്ധതിയുണ്ട്. അതിൻ്റെ സർവേ എല്ലാം കഴിഞ്ഞ് ഓരോ ഘട്ടമായി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ബാങ്കുകളെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് വരികയാണ്. അപ്പം എല്ലാം കൂടി ചേർന്നാൽ നല്ല മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ കഴിയും. കർഷകർക്കും നല്ല രീതിയിലുള്ള വരുമാനം ഉറപ്പുവരുത്താൻ കഴിയും. അതിന് ഈ കൃഷിശ്രീ സെന്റർ കൂടി സഹായകരമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഇതിന് നേതൃത്വം നൽകിയ ബ്ലോക്ക് പഞ്ചായത്തിനെയും കൃഷിവകുപ്പിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിലൂടെ കാർഷിക യന്ത്രവൽക്കരണ സ്കീമിന്റെ ഭാഗമായി 2022-2023 സാമ്പത്തിക വർഷത്തിൽ കാർഷിക രംഗത്തെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന ബൃഹത് പദ്ധതി നടപ്പിലാക്കുന്ന കളമശ്ശേരി നിയോജക മണ്ഡലത്തിലാണ് കൃഷിശ്രീ സെന്റർ അനുവദിച്ചത്. കാർഷിക സേവന കേന്ദ്രങ്ങൾ, കാർഷിക കർമ്മസേന, വിള ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് ആവശ്യമായ സമയത്ത് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് കൃഷിശ്രീ സെന്ററിലൂടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. ആത്മയിലൂടെയാണ് കൃഷിശ്രീയുടെ പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി അനുബന്ധ മേഖല ഉൾപ്പെടുന്ന കാർഷിക മേഖലയിൽ വിജ്ഞാന വ്യാപനം, കാർഷിക രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുക, കാർഷിക അറിവുകൾ പങ്കുവയ്ക്കൽ, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക ഉൽപാദനം, കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ജൈവ ജീവാണു വളം നിർമ്മാണം, മാർക്കറ്റിംഗ്, വിപണനം എന്നിങ്ങനെ കർഷകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏകജാലക സംവിധാനമായാണ് കൃഷിശ്രീ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു പി നായർ മുഖ്യപ്രഭാഷണം നടത്തി. ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ഗോപികൃഷ്ണൻ, ആലങ്ങാട് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ അബൂബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ വി പി, ആത്മ ജില്ലാതല ഉപദേശക സമിതി അംഗം കെ കെ സുബ്രഹ്മണ്യൻ, വെള്ളിത്തനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയരാജ് എസ് ബി, മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കീർ, കരിമാലൂർ പച്ചക്കറി ക്ലസ്റ്റർ പ്രതിനിധി പോൾ പി എ, ആലങ്ങാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി എൻ രാജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ നിർവഹിച്ചു. ഒരു വർഷത്തെ ഞാറ്റുവേലകളിൽ ഏറെ പ്രാധാന്യമുള്ള ഞാറ്റുവേല എന്ന് പറയുന്നത് തിരുവാതിര ഞാറ്റുവേലയാണ്. അശ്വതി നാൾ മുതൽ രേവതി നാൾ വരെയുള്ള 27 നാളുകൾ, ഓരോ നാളിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പക്ഷെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ദിവസം കിട്ടുന്നത് തിരുവാതിര ഞാറ്റുവേലയ്ക്കാണ് എന്നുള്ളത് കൊണ്ടാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര ഞാറ്റുവേല ഒരു വലിയ ദിവസമായി എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കരിമാലൂർ പഞ്ചായത്തിലെ ഞാറ്റുവേലയുടെ ചന്ത ഇന്ന് ആരംഭിക്കുന്നത്. ആലങ്ങാട് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ഗോപികൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. തുടർന്ന് നടന്ന ആത്മ ജില്ലാതല കാർഷിക സെമിനാറിൽ ഓണക്കാല പച്ചക്കറി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ റിട്ടയേർഡ് ഫാം സൂപ്രണ്ട് ബിജുമോൻ സക്കറിയ ക്ലാസ് നയിച്ചു.